ഇവര് എങ്ങനെ അത് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടതിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിഷമമുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരനും കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ആർമിയുടെ സെക്യൂരിറ്റി തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. അനിയൻ മിഥുൻ ബിഗ് ബോസ് കണ്ടായിരിക്കുമല്ലോ, ഉഷു തള്ളുകളും കേട്ടായിരിക്കുമല്ലോ, എന്താണ് അനിയൻ മിഥുനെ കുറിച്ചുള്ള അഭിപ്രായം? പുള്ളി എന്താ ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തള്ളാണ് ഇറക്കിയത്. ഒരു രീതിയിലും അത് വിശ്വസിക്കാൻ പറ്റൂല. അത് പിന്നെ ലാലേട്ടൻ വന്ന് പിന്നെ പൊളിക്കാൻ നോക്കിട്ട്, പക്ഷെ എന്നിട്ടും ആ പുള്ളി അത് എന്താ അത് അല്ല എന്ന് അയാൾ സമ്മതിച്ചിട്ടേ ഇല്ല. അത് കട്ടക്ക് നിക്കുന്നുണ്ട്, കള്ളം പറയാൻ കിട്ടില്ല. അതും തള്ളാണ് എന്നാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ മറ്റേ അനീഷ് എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്കും അത് അയാളും പറഞ്ഞത് അങ്ങനൊന്നല്ല എന്ന അയാൾക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ അത്രയും അടുത്തറിയാവുന്ന ആൾക്ക് കൂടി അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അനിയൻ മിഥുനകത്ത് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? പുള്ളി എന്താണ് ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നുവെച്ചാ ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ചെങ്കിലൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു ഒരു സ്പാർക്കൊക്കെ എല്ലാവരും മനസ്സിൽ വന്നില്ലേ, ആ ഒരു ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രാക്കിലാ പോകുന്നത്. ഇല്ല വിശ്വസിക്കുന്നില്ല, അത് മൊത്തം അഭിനയം, ഉറപ്പായിട്ടും അത് അഭിനയമാണ്, പക്കയാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ ശരിക്കും നമ്മൾ ഷോക്കായി പോയി. പണ്ട് ഞാൻ ആളുള്ളൊരു ഫാനായിരുന്നു ഉഷു എന്നൊക്കെ പറഞ്ഞപ്പോ, കാരണം നമ്മള് ഉഷു എന്ന് പറഞ്ഞൊരു ഇതിനെ ഗെയിംസിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ അടുത്തുനിന്നുള്ള ഒരാൾ ഇന്റർനാഷണൽ പ്ലെയർ ഒക്കെ ആയി എപ്പോഴാണ് നമ്മൾ ഈ ഗെയിംസിനെ കുറിച്ച് കേൾക്കുന്നതും ഇതൊക്കെ അറിയണത്. പിന്നെ ഇപ്പൊ ഒരു ന്യൂസ് കേട്ട ശരിക്കും വിഷമുണ്ട്. അതിനകത്ത് പറഞ്ഞത് വേൾഡ് ചാമ്പ്യൻ ആണെന്നല്ലേ, കുഞ്ഞിലേ മുതല് ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞേ? ഇപ്പൊ പുള്ളിയുടെ കോച്ച് പറഞ്ഞല്ലോ അത് മുതലല്ല, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അയാളാണ് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ. ഇപ്പൊ തോന്നുന്നു നമുക്കെന്ന് പറഞ്ഞത് ഈ വേൾഡ് ചാമ്പ്യൻ ആയി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അപ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു ആളുണ്ട് തന്നെ. അല്ലാണ്ട് മുന്നേ അതിനെ കുറിച്ച് അറിയുന്നു പ്രാക്ടീസ് ഉണ്ടെന്നൊന്നും അറിയണ്ടായില്ല. അത് നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് ചിന്തിച്ചറിയാം അത് ഒരിക്കലും തലയിറങ്ങി വീഴുന്നൊന്നുമല്ല അത്. അപ്പം ഇപ്പൊ എന്ത് തോന്നുന്നു അനിയൻ മിഥുന്റെ ഒരു ഇത്രയും കള്ളം പറഞ്ഞ റിയാലിറ്റി ഷോയിൽ നിൽക്കുമ്പോ? എന്തായാലും ഉറച്ചു നിൽക്കുന്നുണ്ട്, എന്നാലും പുള്ളിക്കാരൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതെ അതെ, സത്യം പറഞ്ഞ പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടപ്പോ നമ്മൾ എല്ലാരും ഷോക്കായ തന്നെയാണ്. ഇപ്പൊ എന്റെ മാരും നാട്ടുകാരായാലും പറഞ്ഞത് ഇപ്പോ അയ്യോ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയെന്നില്ല, എത്ര നല്ലൊരു പയ്യനൊക്കെ നമ്മളവിടെ നമ്മുടെ നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ ഇത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ അയക്കാനും നല്ലൊരു റെസ്പെക്റ്റും നമുക്കൊരു ആരാധനൊക്കെ തോന്നുന്ന ആളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ കേട്ടപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമവും. പിന്നെ എന്താ ഈ കോഡേഴ്സ് ഫുൾ സെക്യൂർഡ് ആണ്. പിന്നെ ഈ കമാൻഡോ എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരാളേ ഇല്ല, ഗേൾസിൽ കമാൻഡോ ഇനി ഇപ്പോഴാണ് എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസം, കാരണം അത്രയും സെക്യൂർഡ് ആയ സ്ഥലത്ത് എങ്ങനെയാണ് ഒരാൾക്ക് കയറാൻ പറ്റുക? അങ്ങനെ കയറണമെങ്കിൽ എത്ര ആർമി സോൾജേഴ്സിന് തന്നെ അതിന്റെ ഇതിപ്പോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും? ഒരിക്കലും നടക്കണ കാര്യമൊന്നും അല്ല, അതും ഇത്രയും സെക്യൂർഡ് ആയ ഫോഴ്സ്. റിയാലിറ്റി ഷോ ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ചെയ്യേണ്ടിയിരുന്നത് ഇതിനെപ്പറ്റി ഓതൻറ്റിക് ആയിട്ട് ഒരു റിവ്യൂ ഒക്കെ എടുത്തതിന് ശേഷമായിരുന്നു കണ്ടസ്റ്റൻറ്റിനെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇത് പുള്ളിയുടെ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് പുള്ളി ഇതല്ല എന്ന് പറയുന്നതിനും, പിന്നെ ഒരു കള്ളം ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് അത് ജസ്റ്റിഫൈ ചെയ്യിക്കാതെ വീണ്ടും അതിനകത്ത് തുടരാൻ അനുവദിക്കുന്നതും തെറ്റ് തന്നെയാണ്. ലെഫ്റ്റനന്റ് കേണലായിട്ടുള്ള മോഹൻലാൽ തന്നെ വന്ന ഈ ഇഷ്യൂ ഇത്രയും വലുതാണെന്ന് പറഞ്ഞപ്പോഴാണ് സാധാരണ ജനങ്ങളായ നമ്മളും അതിനെക്കുറിച്ച് കുറച്ച് ബോധവൽക്കരണം കിട്ടിയത്. ഇനി അത് അവരുടെ വ്യൂസ് കൂട്ടാനാണെങ്കിലും അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നത്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരാളിനെ പുറത്താക്കണം. അതെ, ഉറപ്പായിട്ടും. കേട്ടിട്ടും പ്രൂവ് ചെയ്തതും അതൊരു കള്ളമാണെന്നാണ്. പക്ഷെ ഇങ്ങനെ കൂട്ടായിട്ട് അറ്റാക്ക് ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല, കാരണം കള്ളം പറഞ്ഞു പോയാലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷെ ഈ ഭയങ്കരമായിട്ടുള്ള അബ്യൂസും പുറത്തിറങ്ങുമ്പോൾ അയാളുടെ ഫാമിലിക്ക് എല്ലാം എഫക്ട് ഉള്ളത് ചെറിയൊരു ഭീതിയുണ്ട് മനസ്സിൽ. പക്ഷെ കാരണം അത്രയും വലിയ പ്രാവശ്യം വന്ന കള്ളം പറയുന്നത് എന്തുകൊണ്ടും തെറ്റ് തന്നെയാണ്. ഇവിടെ തന്നെ ഏഷ്യാനെറ്റ് ഇന്റർനാഷണൽ ചാനൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാത്തത് ആ ചാനലിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. വുഷു ചാമ്പ്യൻഷിപ്പിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ആ ആർമി ആ കുട്ടിയുടെ കഥ പറഞ്ഞതെല്ലാം അതിലെ പൂർണ്ണമായിട്ട് 100% സത്യമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല.